ഹായോൾ അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തുകയാണ് മെയ് അഞ്ചിന് നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നു മെയ് അഞ്ചിന് മുമ്പ് കയ്യിൽ കരുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റായ അഡ്മിറ്റ് കാർഡിന്റെ റിലീസ് എൻ ടി എ നടത്തിയിരുന്നു മെയ് ഫസ്റ്റ് രാത്രിയായപ്പോൾ റിലീസ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മെയ് സെക്കൻഡ് എപ്പോഴായിരിക്കും നിങ്ങൾ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാവുക സോ അഡ്മിറ്റ് കാർഡ് ഒരു എക്സാം എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട പ്രധാന ഡോക്യുമെന്റിൽ ഏറ്റവും റോൾ വഹിക്കുന്ന ആളും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തന്നെയാണ് സോ അഡ്മിറ്റ് കാർഡ് നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഉള്ളത് അഡ്മിറ്റ് കാർഡ് നമ്മൾ പ്രീഫില്ല് ചെയ്ത് പോകേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ ഇതാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ശരിക്കും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട പേജസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ ഫസ്റ്റ് നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്റർ പറയുന്നതും നിങ്ങൾ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കേണ്ടതും നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ നടത്തേണ്ടതുമായിട്ടുള്ള ഫസ്റ്റ് പേജാണ് സെക്കൻഡ് പേജിൽ നിങ്ങളുടെ പ്രധാനമായിട്ടും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ട പെർഫോമ പേജ് ആണ് നിങ്ങളുടെ സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി തേർഡ് പേജ് എന്ന് പറയുന്നത് ശരിക്കും ഈ കാണുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ പേരാണ് പേജാണ് ചില ചിലർക്കും പ്രിന്റൊക്കെ വന്നു കഴിഞ്ഞപ്പം പേജസ് ചിലപ്പോൾ ഓവർലാപ്പ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇത്രയും നോക്കിയാൽ മതി ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ ഫുൾ ടെസ്റ്റ് സെൻ്റർ ഡീറ്റെയിൽസും ഫോട്ടോഗ്രാഫിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് പതിക്കാനുള്ള പോർഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം തേർഡ് പേജിൽ ദാറ്റ് ഈസ് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക മൂന്നും ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി കയ്യിൽ സൂക്ഷിക്കുക അതിനുശേഷം ശ്രദ്ധിക്കാം നമുക്ക് ഇവിടെ നോക്കാൻ നേരത്ത് നിങ്ങളുടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഇവിടെ പേസ്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ കാൻഡിഡേറ്റ് നെയിമും റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജെൻഡർ നിങ്ങളുടെ നിങ്ങളുടെ നീറ്റിന് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ കാറ്റഗറി അതും അവിടെ ആയിട്ട് കാണും നിങ്ങൾക്ക് എന്തെങ്കിലും പി ഡബ്ല്യു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി നിങ്ങൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ എസ് എന്ന് വരും അല്ലെങ്കിൽ നോ നോയെന്നായിരിക്കും വരിക പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും ഉണ്ടായിരിക്കും പിന്നെയാണ് നമ്മുടെ ടെസ്റ്റ് ഡീറ്റെയിൽസ് വരുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടെസ്റ്റ് ഡീറ്റെയിൽ മീഡിയം നിങ്ങളുടെ പേപ്പർ ഏതാണ് ചൂസ് ചെയ്തത് ഇപ്പം നിങ്ങൾ മലയാളമാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്നായിരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമാണ് ചൂസ് ചെയ്തെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ഒന്ന് വരും എക്സാമിൻ്റെ ഡേറ്റും ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയവും ദാറ്റ് ഈസ് ഗേറ്റ് ഓപ്പൺ ആക്കുന്ന സമയവും അവിടെ കാണിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം കസ്റ്റമറി ഡ്രസ് കോഡ് ഉള്ളവരൊക്കെ ഒരു പന്ത്രണ്ടരയ്ക്ക് ഒരു ടു ഹവേഴ്സ് അല്ലെങ്കിൽ ഒന്നര ഗേറ്റ് ക്ലോസിംഗ് ടൈമിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യുക അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക ഫ്രിസ്കിംഗ് ഉണ്ടായിരിക്കും കാരണം നിങ്ങൾക്ക് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക ശരിക്കും ഒന്നരക്കാണ് ഗേറ്റ് ക്ലോസിംഗ് സമയം എന്ന് പറയുന്നത് പക്ഷെ എന്നാലും ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കാരണം എന്ന് അറിയാമല്ലോ ആ അവിടെ ചെക്കിംഗ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം പിന്നെ വെനുവിലേക്ക് എത്താനുള്ള ട്രാഫിക് പ്രോബ്ലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ച് നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കുക അവർ പ്രത്യേകം പറയുന്നുണ്ട് പതിനൊന്ന് മണിക്ക് ഗേറ്റ് ഓപ്പൺ ആകും അവിടെ നിങ്ങൾക്ക് ഒന്നര വരെ സമയമുണ്ട് എന്നാലും നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക ഒന്നരയ്ക്ക് ശേഷം എത്തുന്ന ആളെ അവർ ഒരു കാരണവശാലും എക്സാം എഴുതാൻ അനുവദിക്കത്തില്ല അപ്പൊ ദയവ് ചെയ്ത് ഒന്നരയ്ക്ക് ഒരു ഒന്നേ കാലാവുമ്പോൾ തന്നെ അവർ ക്ലാസ്സിലേക്ക് കയറ്റി തുടങ്ങും നിങ്ങളുടെ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കേണ്ടത് അങ്ങോട്ട് നിങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ ദയ ചെയ്ത് നേരത്തെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക റിലാക്സ് ആയി നേരത്തെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാം രണ്ട് തൊട്ട് അഞ്ച് ഇരുപത് വരെയാണ് മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് ഉള്ളത് ആദ്യത്തെ ഒരു മണിക്കൂറും അവസാനത്തെ അരമണിക്കൂറും നിങ്ങൾക്ക് ബയോ ബ്രേക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല ആ സമയത്ത് അതല്ലാണ്ട് ഉള്ള സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ബയോ ബ്രേക്സ് എടുക്കാൻ പറ്റുള്ളൂ അത് അവർ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ടെസ്റ്റ് സെൻറ്ററാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സ്കൂളുകളുടെ പേരൊക്കെ ആയിരിക്കും അപ്പം ഒരേ നെയിമുള്ള രണ്ടോ മൂന്നോ സ്കൂളുകൾ ചിലപ്പോൾ ഒരു ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് അഡ്രസ്സാണ് ടെസ്റ്റ് സെൻറ്റർ നെയിം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ടെസ്റ്റ് സെൻ്റർ അഡ്രസ്സ് എന്ന് പറയുന്നത് അവർ കൃത്യമായി ഏത് ഭാഗത്താണെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്സിലൊക്കെ നോക്കി അറിയാവുന്ന സെൻ്റർ ആണെങ്കിലും കൃത്യമായി നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക പോകാൻ ശ്രമിക്കുക ഇനിയാണ് അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലും തിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് അത് ഇവിടെ പേസ്റ്റ് ചെയ്യണം എക്സാം ഹാളിൽ ചെല്ലുന്നതിന് മുമ്പ് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് നിർബന്ധമായും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കണം മറ്റൊന്ന് തമ്പ് ഇംപ്രഷൻ ആണ് അവർ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അതും നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഫിക്സ് ചെയ്തിരിക്കണം മിക്ക സെൻറ്റേഴ്സിലും അവരുടെ നമ്മളിപ്പോൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ ഒരു ഡെസ്ക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തമ്പ് ഇംപ്രഷൻ ചെയ്യാം ഇനി അഥവാ നിങ്ങൾക്ക് നേരത്തെ ചെയ്തിട്ടാണെങ്കിലും അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ ടെസ്റ്റ് സെന്ററിൽ എത്തി ചെയ്യണമെന്ന് വെയിറ്റ് ചെയ്യണമെന്നില്ല ഇനി അഥവാ എത്തി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക ഇനി അഥവാ അതല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ തമ്പ് ഇംപ്രഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡിൽ ഫിക്സ് ചെയ്തിട്ട് പോകാവുന്നതാണ് ഇവിടെ സിഗ്നേച്ചർ ആണ് ഇത് ഒരിക്കലും ഇടരുത് ഇത് എക്സാം ഹാളിൽ ഇൻവിലിജേ ഇൻവിലിലേറ്ററിൻ്റെ പ്രസൻസിൽ മാത്രം ചെയ്യേണ്ടതാണ് സിഗ്നേച്ചർ ശരിക്കും കാൻഡിഡേറ്റ് സിഗ്നേച്ചർ അവർ പറയുന്നുണ്ട് ടു ബി സൈൻഡ് ഔൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ദ പ്രസൻസ് ഓഫ് ദ ഇൻവിജിലേറ്റർ ഉള്ളി എന്നാണ് അപ്പം ഈ ഭാഗം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം ഒന്ന് നിങ്ങളുടെ ഫോട്ടോഗ്രാഫുമാണ് മറ്റൊന്ന് എന്തുമാണ് നിങ്ങളുടെ തമ്പിംപ്രഷനുമാണ് ഇവിടെ ഒരു ചെറിയ സെൽഫ് ഡിക്ലറേഷൻ പറയുന്നുണ്ട് ഐ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ പേര് റെസിഡന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൊക്കാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് സ്ഥലം എഴുതിയാൽ മതി ഐ എഴുതുക റെസിഡന്റ് ഓഫ് ഐ അനന്തുവൻ റെസിഡന്റ് ഓഫ് ആലപ്പുഴ ഹിയർ ബൈ ഡിക്ലർ അങ്ങനെ എഴുതിയാൽ മതി ശരിക്കും അവിടെ രണ്ട് പോർഷൻസിൽ പിന്നെയാണ് ഇവിടെ ഫോട്ടോഗ്രാഫ്സ് കാര്യങ്ങൾ ഒട്ടിക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റ് പ്രധാനപ്പെട്ട കോളം എന്ന് പറയുന്നത് അത് ഫോക്കസ് ചെയ്ത് നേരത്തെ തന്നെ ഒട്ടിച്ചു പോകാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കീപ്പ് ചെയ്യേണ്ട പോർഷനാണത് ഇവിടെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ചെയ്യേണ്ടത് അവൾ അതും പേസ്റ്റ് ചെയ്തും എക്സാമിന് മുമ്പായിട്ട് പേസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ബാക്കിയൊന്നും ഇവിടെ ചെയ്യേണ്ട ഇവിടെയും ഇൻവെജിലേറ്ററിൻ്റെ സൈൻ വരും നിങ്ങൾ എക്സാമിന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം നിങ്ങൾ ഇൻവെജിലേറ്ററിന് കീറി കൊടുക്കും ആ ഒരു പോർഷൻ നിങ്ങൾ ബാക്കി കൊടുക്കും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ഈ പോർഷൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയും വേണം ഈ പോർഷൻ അവർ വാങ്ങിക്കും അഡ്മിറ്റ് കാർഡിനോടൊപ്പം ഈ പോർഷൻ ഇവർ നിങ്ങളുടെ ഇന്നും വാങ്ങിക്കും അപ്പോൾ ഇതുകൊണ്ടാണ് ഇവർ ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങളുടെ ഇൻവിജുലേറ്ററിൻ്റെ സിഗ്നേച്ചറും കാണും അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചറും കാണും സിഗ്നേച്ചർ കാര്യങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത് നേരത്തെ ഇട്ടിട്ട് പോകരുത് അത് ഇൻവിജുലേറ്ററിൻ്റെ പ്രസൻസിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അഡ്മിറ്റ് കാർഡിൽ വളരെ ഒരു കാര്യം പറയുന്നുണ്ട് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കാൻഡിഡേറ്റ്സ് എന്നാണ് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും കാൻഡിഡേറ്റ് ഈസ് ടു പേസ് ദ ലേറ്റസ്റ്റ് കളർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ എടുത്തിട്ടുള്ള പാസ്പോർട്ടും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫുമാണ് സ്പേസിൽ അവർ ചെയ്യേണ്ടത് ഇൻവെജിലേറ്റർ അഡ്മിറ്റ് കാർഡ് അതെല്ലാം ഇൻവിജിലേറ്റർ ചെക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കാൻഡിലേ പിന്നെ അത് സൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ അവിടെ തന്നെ പറഞ്ഞ് തരും ഫോട്ടോഗ്രാഫിൻ്റെ അക്രോസ് സൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് അവർ പറഞ്ഞുതരും ദിൻ വിജിലേറ്റർ പിന്നെ ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ കാൻഡിഡേറ്റ് ടു ബ്രിങ് ദിസ് പേജ് ഓഫ് ദ അഡ്മിറ്റ് കാർഡ് വിത്ത് എ പേസ്റ്റഡ് ഫോട്ടോഗ്രാഫ് അപ്പം ആരാണോ ക്ലാസിൽ കയറുന്നത് ഏത് വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ആ ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചതിന് ശേഷം മാത്രമേ ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പിന്നെയാണ് ഈ പ്രധാനപ്പെട്ട പോയിൻറ്റ് ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഇവർ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഞാനത് നോട്ട് ചെയ്ത് തരാം ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ നോക്കാം ഓക്കെ നോ കാൻഡിഡേറ്റ് വുഡ് ബി അലൌഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ സെൻറ്റർ വിത്തൌട്ട് അഡ്മിറ്റ് കാർഡ് വാലിഡ് ഐ ഡി പ്രൂഫ് ആൻഡ് പ്രോപ്പർ ഫ്രസ്കിങ് അതായത് നിങ്ങളൊരു എക്സാം ഹാളിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എൻ ടി എ അഡ്മിറ്റ് കാർഡിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇതിനോടകം നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഒരു ഫൈനൽ എന്ന രീതിയിൽ ഇത് ഉറപ്പായിട്ടും മൈൻഡിൽ ഉറപ്പിച്ചു വെക്കുക അതായത് കാൻഡിഡേറ്റ്സ് വിൽ ബി പെർമിറ്റഡ് ടു ഓൾ ദ ഫോളോയിങ് ഐറ്റംസ് എന്നാണ് പറയുന്നത് ഒന്നാമത് പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ പേനയൊന്നും കൊണ്ടുപോകരുത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ആവശ്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് അകത്ത് കൊണ്ടുപോകാം അതൊന്നാമത്തെ പോയിന്റ് രണ്ടാമത് പറയുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചിട്ടുള്ള പോലത്തെ മറ്റൊരു ഫോട്ടോഗ്രാഫ് കയ്യിൽ കരുതണം അപ്പോൾ അവർ പറയുന്നത് അഡീഷണൽ ഫോട്ടോഗ്രാഫ് സെയിം ആസ് അപ്ലോഡഡ് ഓൺ ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സെയിം ഫോട്ടോഗ്രാഫ് തന്നെ കയ്യിലും കൊണ്ടുപോകണം അഡ്മിൻ കാർഡിൽ ഒട്ടിക്കുന്നത് കൂടെ തന്നെ നിങ്ങൾ എന്തും ചെയ്യണം ഒരെണ്ണം കയ്യിൽ എക്സ്ട്രാ കൊണ്ടുപോകാൻ വേണം അത് നിങ്ങളുടെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ് അത് മറക്കരുത് അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അഡ്മിറ്റ് കാർഡ് അലോങ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ അത് നമ്മൾ ഓൾറെഡി ആദ്യമേ ചെയ്തതാണ് ഐ ഡാഷ് എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചാണ് സെൽഫ് ഡിക്ലറേഷൻ എന്നുണ്ട് അപ്പം അഡ്മിറ്റ് കാർഡ് അലോങ് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ ഹാവിംഗ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് അഫിക്സ്ഡ് ഓൺ ദ ഡെസിഗ്നേറ്റഡ് സ്പേസ് എന്ന് പറയുന്നുണ്ട് ഡൗൺലോഡ് ഫ്രം ദ എൻ ടി എ വെബ്സൈറ്റ് അത് ശരിയാണല്ലോ ഓക്കെയാണ് എ ക്ലിയർ പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾക്ക് എ ഫോർ സൈസ് പേപ്പറിലൊരു ക്ലിയർ പ്രിൻറ് ഔട്ട് എന്നേ അവർ പറയുന്നുള്ളൂ അപ്പോൾ അതും കൊണ്ടുപോവുക മറ്റൊന്ന് ബിഫോർ റീഡിംഗ് ദ സെന്റർ ദ കാൻഡിഡേറ്റ് മസ്റ്റ് എൻ്റർ ദ റെക്യൂർഡ് ഡീറ്റെയിൽസ് ഇൻ ദ അണ്ടർടേക്കിംഗ് ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓക്കെ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൂഫും കൊണ്ടുവരണം നിങ്ങൾ സ്ക്രൈബിന് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും എന്ത് ചെയ്യാൻ ശ്രമിക്കുക കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും വരുന്നത് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കാൻഡിഡേറ്റ് മസ്റ്റ് കാരി ഇവിടെ നോക്കണം ഓക്കെ ഇവിടെ നോക്കിയാൽ കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി വാലിഡ് ഐഡന്റിറ്റി പ്രൂഫ് പ്രിഫറബിളി ആധാർ കാർഡോ ഈ ആധാർ കാർഡോ റേഷൻ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഇങ്ങനെയുള്ള വാലിഡ് ഐഡന്റിറ്റി പ്രൂഫും കയ്യിലുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും കൊണ്ട് കയറാം പിന്നെ അഡ്മിറ്റ് കാർഡും പിന്നെ ഒരു എക്സ്ട്രാ ഫോട്ടോഗ്രാഫും പിന്നെ ഈ ഐ ഡി കാർഡും നിങ്ങളിലുള്ള നിങ്ങളുടെ ഐ ഡി കാർഡ് ഏതാണുള്ളത് അതും ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും അവർ ചെക്ക് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള ഒരു കാരണങ്ങളും ഒരു കാരണവശാലും അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല കസ്റ്റമറി ഡ്രസ്സുള്ളവർ മാക്സിമം നേരത്തെ തന്നെ പോയി ഫ്രിസ്കിങ് നേരത്തെ പ്രോപ്പറാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും ശരിക്കും അവർ അഡ്മിറ്റ് കാർഡിൽ പറയുന്ന പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് നിർബന്ധമായി കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കും അത്രയും കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ അല്ല അപ്പം ഇത്രയും ശരിക്കും ഒരു എൻ ടിൻ്റെ നീറ്റ് അഡ്മിറ്റ് കാർഡിൽ കയ്യിൽ വെക്കേണ്ടത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണം ഒക്കെ കോപ്പി എടുത്ത് വെക്കാം പക്ഷേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് ഒരെണ്ണം കൊണ്ടുപോകാം കൊണ്ടുപോകും അത് പ്രോപ്പർലി ഡ്യൂളി ഫീൽഡാണോ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുന്നതിന് ശേഷം ഈ പറഞ്ഞ ടേംസ് എല്ലാം നിങ്ങൾക്ക് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിശ്വസിക്കുക മെറ്റൽ അടങ്ങുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ഇട്ടുകൊണ്ട് പോകരുത് ഓർണമെൻറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊന്നും ഒഴിവാക്കി കാായിട്ട് കൂടുതലായിട്ട് തന്നെ പോയി എക്സാം എഴുതുക അപ്പോൾ ഇത് ഇതൊന്നും ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ കയ്യിലൊന്ന് ഫിക്സ് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവസാനത്തെ ഫൈനൽ ടെൻഷൻ ആവശ്യം വരുന്നില്ല അപ്പോൾ എങ്ങനെ പോയാലും ഒരു അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കണം ഞാനിത് ചെയ്തു എൻ്റെ ഒരു വാട്ടർ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലുണ്ട് അത് ഞാൻ റെഡിയാക്കി വെക്കും പിന്നെ ഒരു കാര്യം എൻ്റെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് കാർഡുണ്ട് ഡ്യൂലി ആണ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം തമ്പി ഇമ്പ്രഷൻ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക അതുണ്ട് അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു വാലിഡ് പ്രൂഫ് ഉണ്ട് ഒരു അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതും കയ്യിൽ വേണം കേട്ടോ ഇത്രയും കാര്യങ്ങൾ കയ്യിലുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സെറ്റാക്കി വെക്കുക റിവൈസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എക്സാമിന് പോവുക പരീക്ഷ എഴുതുക ടോപ്പ് റാങ്ക് വാങ്ങിക്കുക ഓക്കെ സോ താങ്ക് സോ മച്ച് ബൈ